ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ്. അബ്ദുൽ കലാമിന്റെ അവാർഡ് വന്നിച്ചു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഈ ഗ്രേവിക്ക് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാർക്കും ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് തമിഴ്നാട്ടിലെ ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്, റഹ്മത്ത് ഹോട്ടൽ എന്നാണ് അതിൻ്റെ പേര്. അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫുഡാണ് ബോർഡർ പൊറോട്ട ചിക്കൻ. ഇന്ന് നമ്മൾ അതൊന്ന് കഴിച്ചു നോക്കുവാനായിട്ട് പോവുകയാണ്. നോക്കാം. ബോർഡർ പൊറോട്ട, ബോർഡർ ചിക്കൻ, ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളത്. അതുപോലെ ബിരിയാണി സ്പെഷ്യലായിട്ടുണ്ട്. റഹ്മത്ത് ഹോട്ടലിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ പൊറോട്ടയും ചിക്കനും ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. നല്ല തിരക്കുള്ള സമയമാണ്, ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. 12 മണി മുതലേ നല്ല തിരക്കാണ്. പൊറോട്ട എത്തിയിട്ടുണ്ട്. ചെറിയ 3 പൊറോട്ടയാണ്, ബോർഡർ പൊറോട്ട എന്ന് പറയുന്നത്. ഇനി ചിക്കൻ വരണം. പൊറോട്ടയിൽ ഒഴിക്കാനായിട്ടുള്ള ഗ്രേവി വന്നിട്ടുണ്ട്. ചിക്കൻ കാട ഇത് കാടയാ. പൊറോട്ടയും ബോർഡർ ചിക്കനും വന്നിട്ടുണ്ട്. ഇത് നാടൻ കോഴിയാണ്. നാടൻ കോഴിയിലാണ് ഇവരിവിടെ ചിക്കൻ ഇത് തയ്യാറാക്കുന്നത്. ആദ്യം പൊറോട്ട അല്പം ഒന്ന് മുറിച്ചെടുക്കാം. ചിക്കൻ്റെ ചെറിയ പീസൊക്കെ എടുക്കുകയാണ്. അടിപൊളി, നല്ല നാടൻ ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാം വലിയ വലിയ ചിക്കൻ മസാലകളും കറികളൊക്കെ കൂട്ടി കൂട്ടി ഇരിക്കുമ്പോൾ ഒരു നാടൻ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ചൂടാണ്, നല്ല ചൂടുള്ള ഗ്രേവിയാണ്. കയ്യിലെടുക്കാൻ തന്നെ അതറിയാം. സൂപ്പർ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ കട തുറന്നിട്ടേ ഉള്ളൂ. നല്ല അടിപൊളി മസാല, നല്ല ടേസ്റ്റ്. വലിയ എരിവൊന്നുമില്ല, ആവശ്യത്തിനുള്ള എരിവ് മാത്രമേ ഉള്ളൂ. കാട ഫ്രൈ ആണ്, നമ്മൾ കാടയും ഓർഡർ ചെയ്തായിരുന്നു. കാടയും പൊറോട്ടയും ഗ്രേവിയും ഒരുമിച്ചെടുത്തു. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ്. ശരിക്കും ഇതുപോലുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു നാടൻ ഫീല് കിട്ടുന്നത് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പഴയ ടേസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ അങ്ങനത്തെ ടേസ്റ്റ് കിട്ടാനില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇവിടെ ഇതുണ്ട്. ഇത് ചെങ്കോട്ടയിൽ റഹ്മത്ത് എന്ന് പറയുന്ന ഹോട്ടലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നാടൻ ടേസ്റ്റിലുള്ള നല്ല വളരെ രുചികരമായ ഭക്ഷണം നമുക്ക് കിട്ടും. Thank you.
സ്പെഷ്യൽ ഓംലെറ്റ് ആണ്. அண்ணா என்ன பேர் சொல்லுங்க? மசாலா கலக்கி ஓம்லெட் என்ற பேர் பரையுது. நமக்கு அது ஒன்று கழிச்சு நோக்காம். அடிபொளி வெரைட்டி டேஸ்ட் ஆனா எல்லாத்தினும் ஒரு பிரத்யேக டேஸ்ட் ஆனா. இன்னும் இவட பேர் பரையுது கலக்கி ஓம்லெட் என்ன கலக்கி மசாலா ஓம்லெட் ണ്ടല്ലോ ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. അതായത് ഓംലെറ്റ് സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ചുകൂടെ മസാലയൊക്കെ മിക്സ് ചെയ്ത് ഒരു സൈഡ് മാത്രം ഫ്രൈ ചെയ്ത് എടുക്കുക. ഉള്ളിൽ അതിൻ്റെ മസാലയൊക്കെ അതുപോലെ തന്നെ ഒരു ജ്യൂസി ആയിട്ട് തന്നെ ഉള്ളിലുണ്ട്. പ്രത്യേക ടേസ്റ്റാണ്. പൊറോട്ട എടുത്ത് പൊറോട്ടയിലൊക്കെ ചുറ്റി ഇങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളി പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. മട്ടൺ ബിരിയാണി വന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യലാണ്. മിക്സായിട്ടുള്ള ബിരിയാണിയാണ്. മട്ടണും റൈസും എല്ലാം മിക്സായി തന്നെ ചെയ്തെടുക്കുന്നതാണ്. സലാഡ് വന്നു. ബസ്മതി റൈസ് തന്നെയാണ്. എന്നാൽ ഇതുപോലെ ഒരുമിച്ച് ഇട്ട് ബോയിൽ ചെയ്തെടുക്കുന്നതാണ്. തനി തമിഴ്നാട് സ്റ്റൈൽ തന്നെയാണ്. മട്ടൺ നല്ലതായിട്ട് ബോയിലായിട്ടുണ്ട്. നല്ല ബോയിലായ മട്ടണാണ്. മട്ടൺ എടുത്തു കുറച്ച് റൈസ് എടുത്തു. ടേസ്റ്റിയാണ്. സാധാരണ മിക്സായിട്ടുള്ള ബിരിയാണി കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. മട്ടൻ്റെ ആ ടേസ്റ്റ് റൈസിലേക്കും കൂടിയുണ്ട്. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ഹോട്ടലിൽ നിന്ന് സാധാ ബിരിയാണി കഴിക്കുമ്പോൾ റൈസും അല്ല ചിക്കനാണെങ്കിൽ ചിക്കൻ മട്ടനാണെങ്കിൽ മട്ടൻ ഒരു സെപ്പറേറ്റ് മസാലയായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഒരുമിച്ച് തന്നെ റൈസും മട്ടനും എല്ലാം ഒരുമിച്ച് തന്നെ ദം ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മട്ടൻ്റെ ടേസ്റ്റ് റൈസിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. കുറച്ച് ഗ്രേവി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഈ ഗ്രേവിക്ക് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ പൊറോട്ടയ്ക്ക് നമ്മൾ ഗ്രേവി കിട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടെയൊക്കെ ഗ്രേവി കിട്ടുമ്പോൾ സാധാരണ ഒരു ചാറ് പോലെ നമുക്ക് ഒരു സാധാരണ ഒരു ഗ്രേവി എന്നുള്ളത്. പക്ഷേ ഇത് ഈ ഗ്രേവിക്ക് തന്നെ നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പെപ്പർ ചിക്കൻ ഓർഡർ ചെയ്തായിരുന്നു. അതും എത്തിയിട്ടുണ്ട്. മുമ്പ് ഞാൻ കഴിച്ച ആ ചിക്കൻ തന്നെ ആണ് ഇത് ഇപ്പോൾ പെപ്പർ ചിക്കനായിട്ട് വന്നിട്ടുള്ളത്. അത് ഓരോ ചെറിയ ചെറിയ പീസുകളാക്കി ഉള്ളിനുള്ളി അവരെടുത്ത് ചെറിയ പീസുകളാക്കി അതിലേക്ക് കുരുമുളക് നന്നായി ചേർത്ത് ഒരു റോസ്റ്റാക്കി എടുത്തുള്ള സൂപ്പർ നല്ല ടേസ്റ്റുണ്ട്. മുമ്പ് കഴിച്ച ചിക്കനെക്കാളും ഇത് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നു. നല്ല തിരക്കാണ്. എപ്പോഴും ഉച്ചയ്ക്ക് 12 മണി മുതലേ എപ്പോഴും ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മലയാളീസ് തന്നെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ പാഴ്സലായിട്ട് സാധനം പോകുന്നു. അതുപോലെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. തമിഴ്നാട് റെസ്റ്റോറൻ്റ് അല്ല, ഓ ബ്ലോക്ക് മെമ്പറാ, പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്ത് ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത്. ഞാൻ യൂണിയൻ ബ്ലോക്ക് ചെയർമാനാ. തെൻകാശി യൂണിയൻ ബ്ലോക്ക് ചെയർമാൻ. അപ്പടിയാങ്ങളാ. ശരി. അപ്പോൾ ഇത് ഡിഎംകെ അത് പയ്യൻ വന്ന കൊടി ഇത് കൊടി പാത്ത വണ്ടിയിൽ വണ്ടിയിലെ കൊടി പാത്തേ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട്. അപ്പടിയാ. ഇങ്ങേ ചെങ്കോട്ടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട്. അപ്പടിയാ. അപ്പൊ തന്ന അബ്ദുൽ കലാം അവാർഡ് വന്നിച്ചു ഡൽഹിയില്. അപ്പം
ഇപ്പോ നിലവില് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിലെ ചെയർമാനാണ്, ഈ റെസ്റ്റോറന്റിന്റെ ഓണറാണ്. ഇക്കാര്യം പരിചയപ്പെടാൻ സാധിച്ചതന്നെ വലിയ സന്തോഷം. സോറി, ഇദ്ദേഹമാണ് ഈ റെസ്റ്റോറന്റിന്റെ ഓണറ്. ഇദ്ദേഹം ഇവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ഇപ്പോൾ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് ചെയർമാനാണ്. മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്നു, അന്ന് അബ്ദുൽ കലാം ആയിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. ക്ലീൻ പഞ്ചായത്തിനുള്ള അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റ് കയ്യിൽ നിന്നും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ഹോട്ടൽ നടത്തുന്നത്, അദ്ദേഹത്തിൻ്റെ മക്കളും കൂടെയുണ്ട്. ഭക്ഷണം കഴിച്ചു, എന്താ പറയുക, ഒരു തനി നാടൻ ടേസ്റ്റിലെ ഭക്ഷണം വളരെ നാളുകൾക്ക് ശേഷം കഴിക്കുകയാണ്. നാടൻ കോഴി, നാടൻ കാട, അതുപോലെ ഒരു സ്പെഷ്യൽ ഓംലെറ്റ്, ബിരിയാണി, മട്ടൻ ബിരിയാണി, എല്ലാം ഇവിടെ എല്ലാം സ്പെഷ്യൽ തന്നെയാണ്. എല്ലാം നല്ല ടേസ്റ്റാണ്. നിറയെ ആളുകളുണ്ട് ഇവിടെ കഴിക്കാനായിട്ട് വരുന്നുണ്ട്, മലയാളികൾ കഴിക്കാൻ വരുന്നുണ്ട്. ചെങ്കോട്ടയിൽ നിന്നും തെങ്കാശിക്ക് പോകുന്ന റൂട്ടിലാണ്. ചെങ്കോട്ട ടൗൺ ഇവിടെ നിന്ന് ഒരു അല്പം ഒരു കിലോമീറ്റർ കൂടി മാറിയാണ്. ചെങ്കോട്ട ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ തെങ്കാശി റൂട്ടിലേക്ക് വരുമ്പോഴാണ് റഹ്മത്ത് എന്ന പേരിലാണ് ഈ റെസ്റ്റോറൻറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തന്നെയുമല്ല, ഞങ്ങളുടെ പഴയ വീഡിയോസ് ഒരുപാടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതെല്ലാം കാണുവാനായിട്ട് സമയം കണ്ടെത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.